എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ നോട്ടീസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കൊരു സിമ്പിളായിട്ട് നോട്ടീസ് തയ്യാറാക്കാം, അതേപോലെ തന്നെ ആ ഒരു നോട്ടീസിന്റെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഫോർമാറ്റ് നമുക്ക് ആദ്യമായിട്ട് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷമായിട്ട് ഒരു നോട്ടീസ് നമുക്കൊന്ന് തയ്യാർ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നോട്ടീസിന്റെ ഫോർമാറ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ടൈറ്റിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ടൈറ്റിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ABCD സ്കൂൾ കോഴിക്കോട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ എന്താണോ ആ ഒരു ഫംഗ്ഷന്റെ പേരാണ് പ്രധാനമായിട്ടും ആ ഒരു നോട്ടീസിന്റെ ടൈറ്റിലായിട്ട് വരേണ്ടത്. അപ്പോൾ അവിടെ എഴുതിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, റൈറ്റ് ദ നെയിം ഓഫ് ദി ഫംഗ്ഷൻ, അഥവാ ഫംഗ്ഷന്റെ പേരാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അവിടെ എന്ത് ഫംഗ്ഷൻ ആണോ നടത്തുന്നത് ആ ഒരു ഫംഗ്ഷന്റെ പേര് പ്രധാനമായിട്ടും ടൈറ്റിലായിട്ട് എഴുതി കൊടുക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നോട്ടീസിൽ ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ടത് ഇറ്റ് ഹാസ് ബിൻ ഡിസൈഡഡ് ടു കണ്ടക്ട് എ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഏത് നോട്ടീസ് വരികയാണെങ്കിലും അപ്പോഴൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ലൈനിൽ ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് നമ്മൾ തുടങ്ങേണ്ടത് ഇറ്റ് ഹാസ് ബിൻ ഡിസൈഡഡ് ടു കണ്ടക്ട് എ. ഇനി അതിനുശേഷമായിട്ട് ഏത് പ്രോഗ്രാമാണ് നമ്മൾ നടത്താൻ പോകുന്നത് ആ ഒരു പ്രോഗ്രാമിന്റെ പേരാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ നെയിം ഓഫ് ദി പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാമിന്റെ പേരാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് സയൻസ് പ്രോഗ്രാം ആണെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു കണ്ടക്ട് എ സയൻസ് പ്രോഗ്രാം. അതിനുശേഷമായിട്ട് ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഓൺ എന്നതിനു ശേഷമായിട്ട് ഏത് ഡേറ്റിലാണോ നമ്മൾ നടത്താൻ പോകുന്നത് ആ ഒരു ഡേറ്റ് നമ്മൾ എഴുതി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവിടെ കാണുന്നുണ്ടല്ലോ ഡേറ്റ് എന്നുള്ളത്. ഇനി അതിനുശേഷമായിട്ട് ആരുടെ ആഭിമുഖ്യത്തിലാണോ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അണ്ടർ ദി ഓസ്പീഷ്യസ് ഓഫ്, അപ്പോൾ അണ്ടർ ദി ഓസ്പീഷ്യസ് എന്നാണ് നേതൃത്വത്തിന് കീഴിൽ എന്നാണ് അർത്ഥം. അപ്പോൾ ആരുടെ കീഴിലാണോ സയൻസ് ക്ലബിന്റെ കീഴിലാണെങ്കിൽ അണ്ടർ ദി ഓസ്പീഷ്യസ് ഓഫ് സയൻസ് ക്ലബ്ബ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നെയിം ഓഫ് ദി ക്ലബ്ബ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏത് ക്ലബ്ബാണോ, ഇനി ഇംഗ്ലീഷ് ക്ലബ്ബ് ആണെങ്കിൽ എന്താണ് അണ്ടർ ദി ഓസ്പീഷ്യസ് ഓഫ് ഇംഗ്ലീഷ് ക്ലബ്ബ് എന്നാണ് കൊടുക്കേണ്ടത്. ഇനി ABCD സ്കൂൾ, ഇനി അതിനുശേഷമായിട്ട് അറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ടൈമിനാണോ പരിപാടി നടക്കുന്നത് ഒരു ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ 10 മണിക്കാണെങ്കിൽ അറ്റ് 10 AM എന്നാണ് കൊടുക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ PM ലാണെങ്കിൽ PM എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏത് ടൈമിലാണ് നമ്മൾ പരിപാടി നടത്തുന്നത് ആ ഒരു ടൈമാണ് കാര്യങ്ങൾ പ്രധാനമായിട്ടും അറ്റിന് ശേഷമായിട്ട് കൊടുക്കേണ്ടത്. ഇനി അടുത്ത സെന്റൻസ് ആണ് ദ വെന്യൂ ഈസ്, അതേപോലെ തന്നെ എവിടെ വെച്ചാണ് പരിപാടി നടത്തുക ആ ഒരു വേദിയും കാര്യങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഏത് വേദിയാണോ സ്കൂൾ ഓഡിറ്റോറിയം ആണെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയം എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ദ വെന്യൂ ഈസ് സ്കൂൾ ഓഡിറ്റോറിയം. ഇനി അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഹാളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഹാളിന്റെ പേരും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കേണ്ടത്. ഇനി അതിനുശേഷമായിട്ട് ദ, അപ്പോൾ അവിടെ ദ എന്നതിന് ശേഷമായിട്ട് കൊടുക്കേണ്ടത് ആരാണ് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആ ഒരു വ്യക്തിയുടെ പേരാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നെയിം ഓഫ് ഇനാഗ്രേറ്റർ, ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സലീം എന്നാണെങ്കിൽ ദ സലീം വിൽ ഇനാഗ്രേറ്റ് ദ ഫംഗ്ഷൻ, അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഓൾ ആർ വെൽക്കം, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷമായിക്കൊണ്ട് പ്ലേസ് ഡേറ്റ് കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ക്ലബിന്റെ സെക്രട്ടറി ആരാണോ അതേപോലെ തന്നെ കൺവീനർ ആരാണോ ആരുടെയെങ്കിലും ഒരാളുടെ സിഗ്നേച്ചറും കൊടുക്കേണ്ടതാണ്. അതിനുശേഷമായിട്ട് നെയിം ഓഫ് ദി ക്ലബ്ബ് ആ ഒരു ക്ലബിന്റെ പേരും എഴുതി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോട്ടീസ് തയ്യാറാക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റും കാര്യങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതേ രൂപത്തിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതിയാവുന്നതാണ്, ഈ കാര്യങ്ങൾ മാത്രമായിട്ട് എഴുതി കൊടുത്താൽ മതിയാവുന്നതാണ്. ഈ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ തന്നെ ഏത് നോട്ടീസ് വരികയാണെങ്കിലും അതിലൊക്കെ നമുക്ക് ഈ ഫോർമാറ്റ് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോട്ടീസ് എഴുതുമ്പോൾ എപ്പോഴും എന്താണ് നല്ലൊരു ബോക്സ് വരക്കേണ്ടതാണ്. അതേപോലെ പ്രോഗ്രാം തയ്യാറാക്കുന്ന സമയത്ത് നല്ലൊരു ബോക്സ് വരക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമായിട്ട് നോട്ടീസാണ് തയ്യാറാക്കേണ്ടത്, അതിനുശേഷമായിട്ടാണ് പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കാൻ പാടുള്ളൂ. അപ്പോൾ പ്രോഗ്രാം നോട്ടീസിൽ ആദ്യമായിട്ട് കൊടുക്കേണ്ടത് പ്രയർ ആണ്. അപ്പോൾ ആരാണോ പ്രാർത്ഥന നടത്തുന്നത്, അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സ്കൂൾ ക്വയർ ആണ് നടത്തുന്നത്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് വെൽക്കം സ്പീച്ച് അഥവാ സ്വാഗത പ്രസംഗമാണ്. അപ്പോൾ സ്വാഗത പ്രസംഗം നടത്തുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിന്റെ പേരാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ആണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ആരാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വേണമെങ്കിൽ എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. അതിന് താഴെ കൊണ്ട് അണ്ടർലൈൻ ചെയ്ത്
കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനം എഴുതി കൊടുക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് ഇനാഗ്രേഷൻ. അപ്പൊ ഇനാഗ്രേഷൻ എന്ന് പറയുമ്പോൾ ആരാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, ആ ഒരു വ്യക്തിയുടെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പൊ നോട്ടീസ് നമ്മൾ കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ പേര് എന്താണോ ആ പേര് തന്നെയാണ് പ്രോഗ്രാം നോട്ടീസിലും വരേണ്ടത്. അപ്പോൾ സലീം എന്നാണെങ്കിൽ അദ്ദേഹം എന്താണ് ഇനാഗ്രേഷന് നേരെക്കൊണ്ട് സലീം എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി അതിനുശേഷമായിട്ട് ഫെലിസിറ്റേഷൻസ് ആണ് അഥവാ ആശംസകൾ അറിയിക്കലാണ്. അപ്പോൾ ആരൊക്കെയാണോ ആശംസകൾ അറിയിക്കാൻ പോകുന്നത് ആ ഒരു വ്യക്തിയുടെ പേരുകളും കാര്യങ്ങളും, ഇനി അദ്ദേഹത്തിന് അവർക്ക് വല്ല പൊസിഷനോ മറ്റോ ഉണ്ടെങ്കിൽ അതും കൂടി എഴുതി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ലീല അദ്ദേഹം എന്താണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ മിസ്സസ് ലീല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് ഇൻവേർട്ടൽ കോമയിലായിട്ട് എഴുതി കൊടുക്കേണ്ടതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് ആണ്, നന്ദി അറിയിക്കലാണ്. അപ്പോൾ നന്ദി അറിയിക്കുന്ന പ്രധാനമായിട്ടും കൺവീനർ ആയിരിക്കും. ഇനി അദ്ദേഹം പ്രസിഡന്റ് സെക്രട്ടറി ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് കാര്യങ്ങൾ കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് നാഷണൽ ആന്തം ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ചെറിയ പ്രോഗ്രാം നോട്ടീസിൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ടീസിന്റെയും പ്രോഗ്രാം നോട്ടീസിന്റെയും ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തയ്യാറാക്കിയാൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് എന്താണ് ഒരു 4 മാർക്കും കാര്യങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ ആ ഒരു നോട്ടീസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് ഒന്നാമതായിട്ട് ഒരു ടൈറ്റിലാണ്. അപ്പോൾ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഹൈസ്കൂൾ കോഴിക്കോട്. ഇനി അതിനുശേഷമായിട്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം എന്ന് പറയുന്നത് സെമിനാർ ഓൺ പോവർട്ടി എ സോഷ്യൽ ഇഷ്യൂ എന്ന വിഷയത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള നോട്ടീസാണ് ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോവർട്ടി എന്ന് പറയുമ്പോൾ ദാരിദ്ര്യമാണല്ലോ. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്ന സാമൂഹിക വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊടുത്താൽ കാണാൻ സാധിക്കും ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ പോവർട്ടി എ സോഷ്യൽ ഇഷ്യൂ ഓൺ 2nd February 2013 അണ്ടർ ദി ഓസ്പീഷ്യസ് ഓഫ് ദി ഇംഗ്ലീഷ് ക്ലബ് ഇൻ ഗവൺമെന്റ് ഹൈസ്കൂൾ കോഴിക്കോട് അറ്റ് 2 PM ദ വെന്യൂ ഈസ് സ്കൂൾ ഓഡിറ്റോറിയം. ദ പഞ്ചായത്ത് പ്രസിഡന്റ് മിസ് ഹസീന വിൽ ഇനാഗ്രേറ്റ് ദ ഫംഗ്ഷൻ, ഓൾ ആർ വെൽക്കം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതേണ്ട യഥാർത്ഥ നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ബോൾഡായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കണ്ടല്ലോ, ആ ഒരു കാര്യങ്ങൾ മാത്രമായിട്ട് മാറ്റിക്കൊടുത്താൽ മതിയാകുന്നതാണ്. അപ്പൊ നമുക്ക് പ്രോഗ്രാം നോട്ടീസോ മറ്റോ നൽകിക്കൊണ്ട് നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇനാഗ്രേറ്ററുടെയും ഡേറ്റ് കാര്യങ്ങളെ അതേപോലെ തന്നെ എന്താണോ പരിപാടി ആ ഒരു പരിപാടിയും കാര്യങ്ങൾ മാത്രമായിട്ട് മാറ്റിക്കൊടുത്താൽ മതിയാകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നോട്ടീസിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാലത്തെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ